കണ്ണൂരിൽ സി പി എം അനുകൂല എം വി ആർ ട്രസ്റ്റ് നാളെ നടത്തുന്ന സെമിനാറിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കും. സി പി എം ട്രസ്റ്റിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ സി പി ജോൺ കുഞ്ഞാലിക്കുട്ടിയെ അതൃപ്തി അറിയിച്ചു. സി പി ജോൺ വിഭാഗം സംഘടിപ്പിക്കുന്ന എം വി ആർ അനുസ്മരണത്തിലും പങ്കെടുത്ത സി എം പിയുടെ അതൃപ്തി ഒഴിവാക്കാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം. മനോജുമായി ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. മനോജ, ഈ സി പി ജോൺ വിഭാഗം അതൃപ്തി അറിയിച്ച സാഹചര്യത്തിലും സി പി എം സംഘടിപ്പിക്കുന്ന എം വി ആർ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ തന്നെയാണോ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം? അർജുൻ, കണ്ണൂരിൽ സി പി എം അനുകൂല എം വി ആർ ട്രസ്റ്റ് എം വി രാഘവന്റെ ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായാണ് ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഇതിലേക്കാണ് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിച്ചത്. പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. കഴിഞ്ഞ ദിവസം എം വി ആർ ട്രസ്റ്റ് ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ സെമിനാറിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയത്. സി പി എമ്മിൻ്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ലീഗിനെ ക്ഷണിച്ചതും ലീഗ് ക്ഷണം നിരസിച്ചതുമൊക്കെ വലിയ വാർത്തകളിൽ നിറഞ്ഞ സംഭവങ്ങളായിരുന്നു. ഇതിന് പിന്നാലെയാണ് എം വി ആർ ട്രസ്റ്റിൻ്റെ ക്ഷണവും കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ക്ഷണമാണ് കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം എം വി ആർ ട്രസ്റ്റും കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിച്ചു. പങ്കെടുക്കാമെന്ന ഉറപ്പും കുഞ്ഞാലിക്കുട്ടി നൽകി. എന്നാൽ ഇതിൽ കടുത്ത അതൃപ്തിയാണ് സി പി ജോൺ വിഭാഗം, യു ഡി എഫിൻ്റെ ഭാഗമായ സി പി ജോൺ വിഭാഗം സി എം പി ഉയർത്തിയത്. യു ഡി എഫ് നേതൃത്വത്തെ ഈ സി പി ജോൺ നേരിട്ട് പരാതി അറിയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സി എം പി കണ്ണൂർ ജില്ലാ ഘടകവും മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തെ ഈ അതൃപ്തി അറിയിച്ചിരുന്നു. അതായത് ഈ പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കരുത് എന്നാണ് സി പി ജോൺ വിഭാഗത്തിൻ്റെ ആവശ്യം. സി പി എം അനുകൂല ട്രസ്റ്റാണ് എം വി ആർ ട്രസ്റ്റ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വലിയ വിവാദമായി കൊണ്ടിരിക്കുന്ന ഈ ഇ പി കൃഷ്ണൻ നമ്പ്യാർ സ്മാരക മന്ദിരം സി എം പിയുടെ മുൻ ജില്ലാ കമ്മിറ്റി ഓഫീസാണ്. അവിടെ ഐ ആർ പി സിയുടെ ഓഫീസായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഓഫീസ് വിട്ടുകൊടുക്കുന്നതിനുള്ള തടസ്സം ഈ എം വി ആർ ട്രസ്റ്റാണ് എന്നാണ് സി എം പിയുടെ പരാതി. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സി പി ജോൺ വിഭാഗവും യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന ഈ സി എം പി ഈ വിഭാഗ സി പി ജോൺ വിഭാഗത്തിൻ്റെ ആവശ്യം കുഞ്ഞാലിക്കുട്ടി തള്ളുകയാണ് ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പങ്കെടുക്കാമെന്ന് ഈ ഇതിൻ്റെ സംഘാടകർക്ക് എം വി ആർ ട്രസ്റ്റിന് വാക്ക് നൽകിയ കാര്യവും സി പി ജോണിനെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചിട്ടുണ്ട്. സി പി ജോൺ വിഭാഗവും നാളെ എം വി ആർ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട്. എം വി രാഘവൻ്റെ ചരമവാർഷിക ദിനമാണ് നാളെ. ഇതിൽ പി കെ ബഷീർ എം എൽ എ ആണ് സി പി ജോൺ വിഭാഗം ക്ഷണിച്ചത്. പി കെ ബഷീറിന് പകരം പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഈ സി പി ജോൺ വിഭാഗത്തിൻ്റെ അനുസ്മരണ ചടങ്ങിലും പങ്കെടുക്കും എന്നാണിപ്പോൾ അറിയുന്നത്. അനുരഞ്ജനം എന്ന നിലയിലാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് എന്നും മനസ്സിലാക്കുന്നു. ഒരു അനുരഞ്ജനം എന്നുള്ള രീതിയിലാണ് ഈ തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട് പരിപാടികളിലും പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരിയും കണ്ണൂർ വിഷനോട് പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി സി പി ജോൺ വിഭാഗം അറിയിച്ചു എന്ന കാര്യം നിഷേധിക്കുകയാണ് അബ്ദുൽ കരീം ചേലേരി ചെയ്തത്. അല്ല, അങ്ങനെ ഒരു അതൃപ്തിയായിട്ട് അറിയിച്ചിട്ടൊന്നുമില്ല. ബഹുമാനപ്പെട്ട സി പി ജോൺ എം എൽ എ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ് പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിൽ വേറൊരു അനുരഞ്ജനത്തിൻ്റെയോ അതൃപ്തിയുടെയോ ഒന്നും പ്രശ്നമില്ല. എം വി ആർ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുക എന്നുള്ളതാണല്ലോ വളരെ പ്രധാനം. അതിൽ മറ്റ് രാഷ്ട്രീയ ചേരിതിരിവുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്നാണ് എനിക്ക്. എന്തായാലും സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് വൈദ്യുതി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതും നാളെയാണ് നടക്കുക. ഇതിൽ കണ്ണൂരിലെ പരിപാടിയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുന്നത്. കണ്ണൂരിൽ നടക്കുന്ന ഈ സമരം പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്നും അബ്ദുൽ കരീം ചേലേരി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കോൺഗ്രസുമായി മുസ്ലിം ലീഗിനുള്ള അതൃപ്തി പരമാവധി മുതലെടുക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് സി പി എം നടത്തുന്നത്. ഈ കണ്ണൂരിൽ എം വി ആർ അനുസ്മരണത്തിൻ്റെ ഭാഗമായുള്ള സെമിനാറിലേക്ക് കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിച്ചതും ഈ തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ട്രസ്റ്റിന് രാഷ്ട്രീയമില്ലെന്നും എം വി ആറിൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന നിലയിലാണ് കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിച്ചതുമെന്നുമാണ് ഈ ട്രസ്റ്റ് അംഗമായ സി വി ശശീന്ദ്രൻ കണ്ണൂർ വിഷനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കുഞ്ഞാലിക്കുട്ടി രണ്ട് പരിപാടികളിലും നാളെ പങ്കെടുക്കും. അത് ഏതായാലും വലിയ തോതിൽ ഒരു ചർച്ചയാകാൻ പോകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അർജുൻ.